വെൽക്കം ടു മൈൽസ്റ്റോൺ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എപ്പോഴത്തേയും പോലെ ഒരു പെർട്ടിക്കുലർ അല്ല ഡിസ്കസ് ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വിയോ എക്സാം ആകാറായി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒക്കെ ഒക്ടോബർ മിഡിൽ മുതൽ തുടങ്ങുന്നുണ്ട് കുറച്ച് പേർക്ക് മിഡിലുണ്ട് ഒക്ടോബർ ലാസ്റ്റ് കുറച്ച് ജില്ലക്കാർക്ക് ഉണ്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഇനി കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മാത്സ് നമുക്ക് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം വി ഒ എക്സാമിൻ്റെ കാര്യത്തിൽ ഫുൾ മാർക്ക് മാത്സിന് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് ഒരു വി ഒ ടോപ്പിക് ആയിട്ട് നമ്മൾ ആരംഭിക്കുകയാണ് നെക്സ്റ്റ് വീക്ക് മുതൽ അന്നേ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കമൻസായിട്ടും മെയിൽസ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് വി ഒക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സീരീസ് തുടങ്ങുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഏതായാലും വി ഇ എക്സാമിനോട് അടുപ്പിച്ചിട്ടായാലും അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നേ തുടങ്ങാതെ ഇപ്പം തുടങ്ങാമെന്ന് വിചാരിച്ചത് അതുപോലെ ഇതിനു മുന്നേ നമ്മൾ വീഡിയോന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പാർട്ട് വീഡിയോ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഈ ഇത്ര ഇത്രയും ദിവസം കൊണ്ട് ഒന്ന് കവർ ചെയ്യാന്നുള്ളതാണ് ഓരോ ടോപ്പിക്കായിട്ട് ഓരോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസും മാക്സിമം ടോപ്പിക്സ് ഇക്വേഷൻസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിക് വൈസ് നമുക്ക് വീഡിയോ ചെയ്യാം അതിനിടയിലുള്ള ദിവസങ്ങളിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ടോപ്പിക്സും മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോയും ചെയ്യാം എന്നാൽ മാത്രമേ കുറച്ച് നേരത്തെ എക്സാമുള്ള ജില്ലക്കാർക്ക് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാം ആദ്യം ടോപ്പിക് വൈസ് ചെയ്യാം പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് മിക്സഡ് ആയിട്ടില്ല എല്ലാ ടോപ്പിക്സിനും ക്വസ്റ്റൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ പന്ത്രണ്ട് പാർട്ടി വീഡിയോ ചെയ്തില്ലേ അതുപോലെ എല്ലാ വീഡിയോസും ചെയ്യാം അപ്പോൾ മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനനുസരിച്ച് ചെയ്താൽ മാത്സിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ ഷുവർ ആയിട്ടും പറയാണ് അപ്പോൾ ആ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് കിട്ടും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീൻ്റെ മാത്സിന്റെ കാര്യത്തിൽ നല്ല പേടിയുള്ള കുറെ ആൾക്കാരുണ്ടാവും മാത്സ് നല്ല മാത്സിനോട് തന്നെ പേടിയുള്ള കുറെ ഉണ്ടാവും കുറച്ച് മാത്സ് ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ ഫുൾ മാർക്ക് കിട്ടാം ഇനി മാത്സ് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അത് പഠിക്കാനുള്ള ടൈം ഇനിയുമുണ്ട് കുറച്ചൊന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്സ് നമുക്ക് മറ്റുള്ളവരുടെ ലെവലിൽ എത്താൻ വേണ്ടി പറ്റും അപ്പോൾ മാത്സ് ബേസ് ഇല്ല എനിക്ക് മാത്സ് അറിയില്ല എന്ന് പറയുന്നവർ എനിക്കറിയില്ല എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാത്സ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ബേസിക് മാത്സിൻ്റെ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്സ് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് മാത്സ് തീരെ അറിയില്ല എന്ന് പറയുന്നവർക്കായിട്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നും രണ്ടും പാർട്ട് ബേസിക് മാത്സ് ഡിസ്കസ് ചെയ്തിട്ട് മൂന്നാമത്തെ പാർട്ട് യൂണിറ്റ് കൺവേർഷൻ അതായത് നമ്മൾ മീറ്റർ തന്നിട്ടുള്ള വാല്യൂനെ എങ്ങനെ സെൻറ്റിമീറ്ററിലേക്കാക്കാം എങ്ങനെ കിലോമീറ്ററിലേക്കാക്കാം അങ്ങനെ യൂണിറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മൂന്നാമത്തെ പാർട്ട് ഈ മൂന്ന് വീഡിയോസ് കണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബേസിക് മാത്സ് ഏകദേശം കിട്ടും ഈ ബേസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓരോ ടോപ്പിക്കിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യുള്ളൂ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാവും അപ്പം എല്ലാവരും ഇതുവരെ ആ മൂന്ന് വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് വീഡിയോസ് എടുത്ത് കാണാം അപ്പം ജസ്റ്റ് അത് കണ്ടാൽ മാത്രം പോരാ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ഒരു ടൈമിനുള്ളിൽ എല്ലാ ടോപ്പിക്സും പറഞ്ഞ് തീർക്കണം അല്ലേ അപ്പം ഞാൻ ഒരു പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തം തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് കുറവായിട്ടുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക ആ ഫുൾ മാർക്ക് എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്തുകൊണ്ടാണ് മാത്സിൻ്റെ കാര്യം ഞാൻ ഇത്രയും ബൂസ്റ്റ് ചെയ്ത് പറയുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക ഒരു സെൽഫ് സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം അതായത് നമ്മളിപ്പോൾ ജി കെയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം അല്ലേ ക്വസ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ആകാശത്തിന് താഴെയുള്ള എന്തും ചോദിക്കാം ക്വസ്റ്റ്യനായിട്ട് പക്ഷെ മാത്സിൻ്റെ കാര്യം അങ്ങനെയല്ല നമുക്ക് സിലബസിൽ ഒരു ഇരുപത് ടോപ്പിക്കാണ് ഉള്ളത് എങ്കിൽ ആ ഇരുപത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അതിന് മെയിനായിട്ട് വരുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാത്സിൻ്റെ മാർക്ക് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടും മാത്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് പോകാൻ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് വെച്ചാൽ മാത്സ് നമ്മൾ എന്തായാലും ചെയ്യുമല്ലോ അതിൻ്റെ ഇരുപത് മാർക്ക് നമുക്ക് എന്തായാലും കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം അപ്പം മാത്സ് നമ്മൾ എന്ത് ചെയ്യണം ഫുൾ മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓരോ ടോപ്പിക് വൈസ് ചെയ്യാം ഇനി ചെറിയ ടോപ്പിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ രണ്ട് ടോപ്പിക് വെച്ചിട്ട് കവർ ചെയ്യാം അതിനകത്ത് മെയിനായിട്ട് എങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഇക്വേഷൻസ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് മാക്സിമം നിങ്ങൾ എന്റെ മുന്നിലുള്ള വീഡിയോ കണ്ടാൽ അറിയാം മാക്സിമം ഇക്വേഷൻസ് ഇല്ലാതെയാണ് നമ്മൾ എല്ലാം ചെയ്യാൻ ശ്രമിക്കാറ് ഇക്വേഷൻസ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെ അത്യാവശ്യത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് മാത്രം പറയാം ബാക്കിയുള്ളത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യും ടോപ്പിക് വൈസ് ഡിസ്കസ് ചെയ്യും അതുകൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ട്വൽവ് പാർട്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് അതിനിടയിലുള്ള ദിവസങ്ങളിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മാത്സിൻ്റെ കാര്യം പോലെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ക്ലാസ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ വീഡിയോസ് ഇംഗ്ലീഷിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ മാത്സും ഇംഗ്ലീഷും കൂടെ കൂടാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടില്ലയോ എന്ന് വിചാരിച്ചിട്ടാണ് മാത്സിന് ഞാൻ കൂടുതൽ ഫോർസ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യും ഓരോ വീക്കും ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അതും ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ മെയിൻ ആയിട്ടുള്ള ഒരു മൂന്നോ നാലോ ടോപ്പിക്സ് ഉണ്ടാവും ഇംഗ്ലീഷിൽ അത് നമ്മൾ ടോപ്പിക് വൈസ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പ്രീവിയസ് ക്വസ്റ്റ്യിൽ ഒറ്റ ഒരു പോയിന്റ് പറയുന്നതിനേക്കാളും ആ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ആ ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറയാം അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ സ്കോർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാം നിങ്ങള് ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ സജഷൻ എന്താണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ തന്നെ മതിയോ അല്ല അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണോ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് വേണ്ടത് എന്നൊക്കെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഇനിയുള്ള വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ വേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ആ ടോപ്പിക്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്തൊക്കെയാണെന്നും വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ മെയിൽ ഐ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾക്ക് മെയിൽ ചെയ്യുകയും ചെയ്യാം എങ്ങനെ ഞാൻ റിപ്ലൈ തരും നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറേ ചെറിയ ചെറിയ ഇതൊക്കെ ആവുമ്പോൾ ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം മാത്സ് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ള വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നാണക്കേടായിരുന്നു ചെറിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് എന്താണ് നാണക്കേട് വിചാരിച്ചിരുന്നാൽ നമുക്ക് മാർക്ക് കിട്ടില്ല അപ്പം നമുക്ക് എന്താണോ അറിയാത്തത് അത് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യാം അഥവാ കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം മെയിൽ ചെയ്യാം എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം നമ്മുടെ സിലബസിലുള്ള മിക്കവാറും എല്ലാ ടോപ്പിക്സും ജനറലി ഉള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു എല്ലാ ടോപ്പിക്സും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വി ഒക്ക് വേണ്ടിയിട്ടുള്ളതല്ലെങ്കിലും ആ ടോപ്പിക് വൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വിഒ പ്രീവിയസ് ക്വസ്റ്റൻസ് വീഡിയോവും മറ്റൊരു പ്ലേ ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസും കാണുക അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ വീഡിയോസും കാണുക അപ്പോൾ ഈ വീഡിയോ അധികം വലുതാക്കുന്നില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ ഇതിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക